നമസ്കാരം. ഡാറ്റ എൻട്രി ജോലിയിലൂടെ ഓരോ മണിക്കൂറിലും 300 രൂപ വീതം വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്, ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഡാറ്റ എൻട്രി പണ്ടത്തെ പോലെ ഭയങ്കര കൺഫ്യൂഷനുള്ള പരിപാടിയല്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഡാറ്റ എൻട്രി ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ആ ഒരു പ്രോംപ്റ്റ് മാത്രം കൊടുത്താൽ മതി. ഇന്നതിനെക്കുറിച്ച് ഇന്ന് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാറ്റ് GPT കൊടുത്ത് അപ്പം തന്നെ സാധനം റൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. ആ കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടന്റ് റൈറ്റ് ചെയ്യൽ വളരെ സിമ്പിളാണ്. പൈസ ഉണ്ടാക്കലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. അപ്പോൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാറ്റ്ഫോമാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ വിശദാംശങ്ങളിൽ പോകുന്നതിന് മുമ്പ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് പോസ്റ്റിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ട്. അവിടെ നിരന്തരമായിട്ട് നമ്മൾ ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. പല വെബ്സൈറ്റോ അപ്ലിക്കേഷനോ എന്തെങ്കിലും IT റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പേഴ്സണലി ഞാൻ വാട്സപ്പിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ പ്ലാറ്റ്ഫോം ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഫ്രീ അപ്പ് എന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ആർട്ടിക്കിളിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഫ്രീ അപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോം വരുന്നത് US ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിട്ട്. അവരുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അവരുടെ ലൊക്കേഷൻ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വരുമാനം ഒരു മണിക്കൂറിൽ 300 എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി ഒന്നുമല്ല. നമ്മുടെ ഇവിടെ നാട്ടിൽ വരുമ്പോൾ 300 രൂപ മണിക്കൂറിൽ 300 രൂപ വലിയ പൈസയല്ലോ. അത് വലിയ പൈസയൊന്നുമല്ല, ചെറിയൊരു പൈസയാണ്. അത്രയും പണിയെടുത്തിട്ട് തന്നെയാണ് പൈസ കിട്ടുന്നത്, വെറുതെ അല്ല പൈസ കിട്ടുന്നത്. അതുകൊണ്ട് ആരും വെറുതെ കാശ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ആരിക്കേണ്ട, ഇത് പണിയെടുത്തിട്ട് കാശ് കിട്ടും. അപ്പോൾ എന്താണ് ജോലി? നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഒരു ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുക. അതായത് ഡാറ്റ എൻട്രി ആണെങ്കിൽ, കോണ്ടന്റ് റൈറ്റിംഗ് ആണെങ്കിൽ, ഇത് മാത്രമല്ല ഡാറ്റ എൻട്രി മാത്രം മറ്റെല്ലാ ടൈപ്പ് ജോലികളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഒരു ഫ്രീലാൻസർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ഹൗ ടു വർക്ക്സ് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീലാൻസ് ജോബ്സ്, ഇവിടെ ഫ്രീലാൻസ് ജോബ്സ് എന്ന് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും ഇവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഇവരുടെ ബിസിനസ്സുകൾ. 20,000+ ബിസിനസ് സ്ഥാപനങ്ങൾ ഇവരുമായിട്ട് ടൈപ്പിടാണ്. എന്തൊക്കെ വേക്കൻസികളുണ്ട്? അഡ്മിൻ സപ്പോർട്ടിലുണ്ട്, മാർക്കറ്റിംഗ് സൈഡുണ്ട്, കണ്ടന്റ് ക്രിയേഷൻ മേഖലയിലുണ്ട്, ഡിസൈൻ മേഖലയിലുണ്ട്, ആമസോണിൽ ജോബൊക്കെ ആവശ്യമുള്ളവർക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഫുൾഫിൽമെന്റ് ബൈ ആമസോൺ, ആമസോൺ FBA, ആമസോൺ PPC അസിസ്റ്റന്റ്, ആമസോൺ സെല്ലർ മെട്രിക്സിന്റെ അസിസ്റ്റന്റ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ആമസോണിലുള്ളത്. ഇ കോമേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള വെബ് ആൻഡ് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിലുള്ള എല്ലാ മേഖലയിലും വേക്കൻസി ഉണ്ട്. സോ വേക്കൻസി ഏറ്റവും കൂടുതലായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ മേഖലയിലാണുള്ളത്. ഇതിൽ നമ്മളുണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ആരാണ്? ആർട്ടിക്കിൾ എഴുതുന്നവൻ, അല്ലെങ്കിൽ എഡിറ്റർ, അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. വിക്കിപീഡിയ റൈറ്റർ, അത് വിക്കിപീഡിയയിൽ മാത്രം എഴുതുന്നവൻ വിക്കിപീഡിയ റൈറ്റർ. പിന്നെ എന്ത് ആർട്ടിക്കിൾ എഴുതുന്ന ആർട്ടിക്കിൾ റൈറ്റർ ആണ്. സ്ക്രീൻ റൈറ്റർ ഉണ്ട്, കണ്ടന്റ് എഡിറ്റർ ഉണ്ട്, റെസ്യൂം റൈറ്റ് ചെയ്യുന്ന ആളുണ്ട്, കവർ ലെറ്റർ ചെയ്യുന്ന ആളുണ്ട്, ബിസിനസ് പ്ലാൻ റൈറ്റർ ഉണ്ട്, ഓൺലൈൻ റൈറ്റർ ഉണ്ട്, ബയോഗ്രഫി റൈറ്റർ ഉണ്ട്. ഇങ്ങനെ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടം, അല്ലെ ഏത് മേഖലയിലാണ് നിങ്ങളുടെ എക്സ്പെർട്ടൈസ്, ആ സംഭവം നിങ്ങൾക്ക് ചെയ്യാം. ഗോസ്റ്റ് റൈറ്റർ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേഷൻസ് കാര്യങ്ങളുണ്ട്, കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്, അത് വേറെ തന്നെ ഒരു ഫീൽഡാണ്. ഇങ്ങനെ പല തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഞാനിതിൽ കണ്ടന്റ് ആർട്ടിക്കിൾ റൈറ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണാം ഫ്രീലാൻസ് ആർട്ടിക്കിൾ റൈറ്റർ ജോബ്സ്, ഫൈൻഡ് ദ ബെസ്റ്റ് ഫ്രീലാൻസ് ആർട്ടിക്കിൾ റൈറ്റർ ജോബ്സ് ആൻഡ് ഗെറ്റ് മോർ ക്ലയൻസ് വിത്ത് ഫ്രീ അപ്പ് മാർക്കറ്റ് പ്ലേസ്, ഫൈൻഡ് ദ പാർട്ട് ടൈം ഫുൾ ടൈം റിമോട്ട് ഓൺലൈൻ ആൻഡ് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ്. അപ്ലൈ ആസ് എ ഫ്രീലാൻസ് ആർട്ടിക്കിൾ റൈറ്റർ. ഇനി നിങ്ങൾക്കൊരു ഫ്രീലാൻസ് ആർട്ടിക്കിൾ റൈറ്ററിനെ വേണമെങ്കിൽ നിങ്ങൾ സ്ഥാപനത്തിന് വേണമെങ്കിൽ ഇവിടെ താഴെ ബട്ടൺ കൊടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെടുക്കാൻ പറ്റും. മെയിൻ ആയിട്ട് ബെനിഫിറ്റ്, ഒന്ന് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ടു ബിക്കം എ ഫ്രീലാൻസ് ഓൺ ദ ഫ്രീ അപ്പ് മാർക്കറ്റ് പ്ലേസ്, ആൻഡ് നമ്പർ ടു ബ്രൗസ് ആൻഡ് ലാൻഡ് ക്ലയൻസ്. ഓൺസ് യു ആർ അക്സെപ്റ്റഡ് ഓൺ ടു ദ പ്ലാറ്റ്ഫോം, യു വിൽ ഏബിൾ ടു ബ്രൗസ് അപ്ലൈ ടു ഓപ്പൺ പ്രോജക്ട്സ് ദാറ്റ് ഫിറ്റ് യുവർ എക്സ്പെർട്ടൈസ് ആൻഡ് ഹവർലി റേറ്റ്. ഒരു മണിക്കൂറുള്ള റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൗസ് ചെയ്യാൻ പറ്റും. ദെൻ ഗെറ്റ് പെയ്ഡ് വീക്ക്ലി, റിസീവ് പേയ്മെന്റ് ത്രൂ ദ പേപ്പാൾ ആൻഡ് പയനിയർ വീക്ക്ലി. എല്ലാ ആഴ്ചയും പേയ്മെന്റ്, ഓരോ ആഴ്ചയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്പാൾ ഒരു ഡോളറുകൾ ഇങ്ങനെ പറന്നെത്തിക്കൊണ്ടിരിക്കും. സംഭവം റിയൽ ആണ്, ജെന്യൂൻ ആണ്, 100% ജെന്യൂൻ ആണ്. കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം, കോൾ ചെയ്ത് നോക്കാം. യൂസിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്തോ, വേണമെങ്കിൽ ഡൗട്ട് ഉള്ളവർ ഇവിടെ ഉള്ള ആൾക്കാർക്കും കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. സോ മൂന്ന് ഓപ്ഷൻസ്, ഒന്ന് അപ്ലൈ ചെയ്യുക, രണ്ട് ഇതിനകത്ത് വർക്കുകളുണ്ട്, മൂന്ന് നമുക്ക് ആഴ്ചയിൽ നമുക്ക് പേയ്മെന്റ് വിഡ്രോ ചെയ്യാൻ പറ്റും. ബി പാർട്ട് ഓഫ് ദ ടോപ്പ് ഓഫ് ഓൺലൈൻ ടാലന്റ്, ഗെറ്റ് ക്ലയൻസ് ഫാസ്റ്റ്. ഇതൊക്കെ അവരെ ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഫുൾ മെനൂസ് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം? അപ്ലൈ ആസ് എ ഫ്രീലാൻസ് റൈറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നേരെ ഒരു ഇവരുടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ് പോവുക. ഇവിടെ കാണാൻ പറ്റും ഫ്രീലാൻസ് ആൻഡ് വർക്ക് ഫ്രം ഹോം വിത്ത് ഫ്രീ ആപ്പ്. ഫ്രീലാൻസ് വർക്കാണ്, വർക്ക് ഫ്രം ഹോം ആണ്, നിങ്ങൾക്ക് ആഴ്ചയിൽ പേയ്മെന്റ് കിട്ടും. 100 ഫ്രീലാൻസ് ജോബ്സ് ഓപ്പർച്യൂണിറ്റി പോസ്റ്റഡ് എവറി വീക്ക്. 100-ൽ പരം ജോലികൾ എല്ലാ ആഴ്ചയും ഇവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് യുവർ ഓൺ ഹവർലി ഫ്രീലാൻസ് റേറ്റ്, നിങ്ങളുടെ ഇഷ്ടമുള്ള റേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് യുവർ ഓൺ വർക്ക് ഫ്രം ഹോം ഷെഡ്യൂൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെഡ്യൂൾ സെറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇപ്പം നമ്മളൊക്കെ അനുസരിച്ചിട്ടാണ് എല്ലാ കമ്പനികളും വർക്ക് ചെയ്യുന്നത്. ജോബ് ടു എക്സ്പെക്ട് ഫ്രീലാൻസിങ് ഓൺ ഫ്രീ അപ്പ്, ഇതൊക്കെയാണ് ജോലികൾ. ഇതൊക്കെ ജോലികൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്ലൈ ടു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അപ്ലിക്കേഷൻ പേജിലെത്തും. ഇവിടെ നിങ്ങളെ റെസ്യൂമേ അപ്ലോഡ് ചെയ്യുക. റെസ്യൂമേ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫുൾ നെയിം, ഇമെയിൽ ID, ഫോൺ നമ്പർ, അഡ്രസ്സ് ആൻഡ് എവിടെയാണ് ലൊക്കേഷൻസ്
കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. എല്ലാ സാധനങ്ങളും എൻട്രി ചെയ്തിട്ട് നിങ്ങൾ റെസ്യൂമെ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാവും. പ്ലാറ്റ്ഫോമിനകത്ത് വർക്കുകൾ ഉണ്ട്, നിങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാം. ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് ലിങ്ക്ഡിൻ വഴി വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, ഓർ നിങ്ങൾ ഇൻഡീഡ് റെസ്യൂം ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, മാനുവൽ അല്ലാതെ. സോ നല്ല അടിപൊളിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയാണ് ഞാൻ ട്രിക്ക് പറഞ്ഞത്. ഇതിനകത്ത് കണ്ടന്റ് ആർട്ടിക്കിൾ റൈറ്റർ ആണല്ലോ നമ്മൾ കൊടുത്തത്, ആ കമ്പനി ഇന്ന വിഷയത്തെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതി തരാനാണ് നിങ്ങളോട് പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ആർട്ടിക്കിൾസ് ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. എവിടെ, ഗൂഗിളിൽ. അവർ പറഞ്ഞ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പൊ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടാവും. ആ പർട്ടിക്കുലർ വിഷയവുമായിട്ടുള്ള ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ജിപിടിയോട് സിമ്പിളായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്താൽ പറഞ്ഞ് തരും. ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്ത് തന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം പക്കയാണ്, പെർഫെക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ കേസ്, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഗൂഗിളിനകത്ത് ഉണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾ എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് റീ റൈറ്റ് അടിക്കുക. റീ റൈറ്റ് പ്രോംപ്റ്റ്, റീ റൈറ്റ് അടിക്കുക. രണ്ട് കോട്ട് ഇട്ടിട്ട് അതിനകത്ത് ഈ ആർട്ടിക്കിൾ ഇട്ട് കഴിഞ്ഞ് എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആർട്ടിക്കിൾ വരും. ചിലപ്പോൾ അത് വേണ്ടത് സ്പാനിഷിലായിരിക്കും, ചിലപ്പോൾ അറബിക് ആയിരിക്കും, ചിലപ്പോൾ ജാപ്പനീസിലായിരിക്കും, ചിലപ്പോൾ വേണ്ട മലയാളത്തിലായിരിക്കും. അപ്പം ലാംഗ്വേജ് കൂടി കൊടുത്തേക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്ത് സുഖമായിട്ട് മലയാളത്തിൽ അടിപൊളി ആർട്ടിക്കിൾ ഈസ് റെഡി. ജാപ്പനീസിൽ ആർട്ടിക്കിൾ റെഡി, ചൈനീസിൽ ആർട്ടിക്കിൾ റെഡി, യു കെ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ റെഡി. സാധനം എടുക്കുക, കോപ്പി ചെയ്യുക, അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, പൈസ വാങ്ങിക്കുക. അതാണ് പരിപാടി, എല്ലാവരും ചെയ്യുന്നത് തന്നെ, നമ്മളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം പൈസ ഉണ്ടാക്കുക, ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉള്ളതാണ്, ആര് പണം ഉണ്ടാക്കുന്നു എന്നതിലാണ് മെയിനായിട്ടുള്ള കാര്യം. യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങൾക്കും വീഡിയോ ഇടാം. ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങൾക്കും വീഡിയോ ഇടാം. ആർക്ക് എനിക്കായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആര് ചെയ്യുന്നു, ആര് ആക്ഷൻ, ആര് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ആര് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അത് എത്ര നല്ല രീതിയിൽ ചെയ്യുന്നു അതുപോലെയാണ്. ആമീ മോലിൻ്റെ കഥ അറിയാലോ, ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ. വലിയ അഹങ്കാരത്തോട് ചെയ്യാൻ എനിക്കെല്ലാം പറയും, ഇതൊക്കെ സിമ്പിളല്ലേ, സില്ലി മാറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നു ആമ വെല്ലെ വെല്ലെ എഴുതി നീങ്ങിയിട്ടെങ്കിൽ അവിടെ എത്തി. അതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങുക. ചെറുതായ രീതിയിൽ $1 വരുമാനം ഉണ്ടാക്കി. ഇത് പറയാനുള്ളൊരു കാരണമുണ്ട്. ഇന്നലെ ഒരുത്തൻ പേഴ്സണലി മെസ്സേജ് അയച്ചു ടെലഗ്രാമിൽ, എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ഓൺലൈൻ ജോബ് സൈറ്റിൽ നിന്നും അങ്ങനെ വലിയ പൈസ കിട്ടും, ഒരു നക്കാപ്പിച്ച 10 രൂപ 50 രൂപ 100 രൂപയൊക്കെ വെച്ചിട്ട് കിട്ടുന്നുള്ളൂ, വലിയ പൈസ ഒന്നും കിട്ടില്ല, എനിക്ക് 75 രൂപ അർജന്റ് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ചോദിച്ചു. അപ്പം ഞാൻ ഇവനോട് ഞാനിങ്ങനെ എന്തു പറയാം, ഇത്രയൊക്കെ പൈസ നമ്മളൊക്കെ 60 രൂപ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ 60 രൂപയ്ക്ക് വേണ്ടി പണിയെടുത്ത ദിവസമുണ്ട്. സോ 10 രൂപയും 7 രൂപയ്ക്ക് കിട്ടുള്ളൂ, 5 രൂപയൊക്കെ ഒന്നിന്ന് മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യണം. 5 രൂപ ഒരു ടാസ്കിൽ കിട്ടി, അടുത്തതിൽ 5, അടുത്തതിൽ 5, 15 50 രൂപയില്ലേ, 20 100 രൂപയില്ലേ, അങ്ങനെയാണ് വരുമാനം. ഈ 100 രൂപ വെച്ചിട്ട് ഒരു മാസം ഇത്രയും 3000 രൂപ, ഈ 3000 വെച്ചിട്ട് സേവ് ചെയ്തിട്ടുണ്ടല്ലോ അടുത്ത 30 കൊല്ലം കൊണ്ട് ഒരു കോടിയാണ് കയ്യിൽ കിട്ടുന്നത് മ്യൂച്വൽ ഫണ്ട്. മനസ്സിലായില്ലേ, അത്രയും വലിയൊരു ഓപ്ഷൻ. അതിനെയാണ് ഈ സില്ലി ആയിട്ട് നക്കാപ്പിച്ചാന്നൊക്കെ പറഞ്ഞ് തട്ടിക്കളയുന്നത്. 1 രൂപയാണെങ്കിൽ ഇറ്റ്സ് മോസ്റ്റ് വാല്യബിൾ അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക, ഇതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഡാറ്റ എൻട്രിയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വരുമാനം കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കൂടുതലായിട്ടുള്ള ഡാറ്റ എൻട്രി വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.